വീണ്ടും വരുന്നവനായ കർത്താവ് യേശുവിൻ്റെ പരിശുദ്ധ നാമം ഒരിക്കൽ കൂടെ മഹത്വപ്പെടുമാറാകട്ടെ. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്ന പോലെ, ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ എന്നതുപോലെ, കർത്താവ് യേശുവിന് ഒരു പുറത്തെ മനുഷ്യനുണ്ട്, അകത്തെ മനുഷ്യനുമുണ്ട്. രണ്ടും രണ്ട് യോഹന്നാന്മാരാണ് കണ്ടത്. സ്നാപി യോഹന്നാൻ യേശുവിൻ്റെ പുറത്തെ മനുഷ്യനൊന്നൊക്കെ പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രിയനായ യോഹന്നാൻ യേശുവിൻ്റെ അകത്തെ മനുഷ്യനൊന്നൊക്കെ പറഞ്ഞു, ഇതാ യഹൂദ ഗോത്രത്തിലെ സിംഹം. യേശുവിൻ്റെ പുറത്തെ മനുഷ്യൻ ആട്, അകത്തെ മനുഷ്യൻ സിംഹം. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ നിങ്ങൾ എത്രത്തോളം ബലപ്പെടുത്തുമോ അത്രത്തോളം ആത്മാവിൽ, ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ ബലപ്പെടുവാൻ വേണ്ടി പോകുന്നു. കേൾക്കുക, അനുഗ്രഹം പ്രാപിക്കുക. അതിനുശേഷം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസിയുടെ ആയുധങ്ങൾ, അതിൽ ഒരെണ്ണം മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കേൾക്കും. നമുക്ക് ഒരു പുറത്തെ മനുഷ്യനുള്ളതുപോലെ അകത്തെ മനുഷ്യനുണ്ടെന്ന് ചില സെഷനുകൾ നാം കേട്ടുവരികയാണ്. 2 കൊരിന്ത്യർ 4:16, എഫേസ്യലേഖനം 4:24, കൊലോസ്യലേഖനം 3:10. ഈ മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ വി ആർ ഹാവിങ് ആൻ ഇന്നർ മാൻ, നമുക്കൊരു അകത്തെ മനുഷ്യൻ ഉണ്ട്. സ്മിത്ത് വിഗിൽസ്വർത്ത് എന്ന ദൈവത്തിൻ്റെ ദാസൻ പറയുന്നു, മൈ ഇന്നർ മാൻ ഈസ് 1000 times പവർഫുൾ ദാൻ മൈ ഔട്ടർ മാൻ. എൻ്റെ അകത്തെ മനുഷ്യൻ എൻ്റെ പുറത്തെ മനുഷ്യനേക്കാൾ 1000 മടങ്ങ് ശക്തി ഉള്ളവനാണ്. അതാണ് ഒരു ആത്മീയൻ്റെ മുദ്രാവാക്യം. എൻ്റെ അകത്തെ മനുഷ്യൻ എൻ്റെ പുറത്തെ മനുഷ്യനേക്കാൾ 1000 മടങ്ങ് ശക്തി ഉള്ളവനാണ്. അകത്തെ മനുഷ്യനാണ് സകല ആത്മീയ ശുശ്രൂഷകളും ചെയ്യുന്നത്. യേശുവിനും ഉണ്ടായിരുന്നു പുറത്തെ മനുഷ്യനും അകത്തെ മനുഷ്യനും. യേശുവിൻ്റെ പുറത്തെ മനുഷ്യൻ ദൈവത്തിൻ്റെ കുഞ്ഞാട്. കർത്താവ് യേശുവിൻ്റെ അകത്തെ മനുഷ്യൻ യഹൂദ ഗോത്രത്തിലെ സിംഹം. നിങ്ങളുടെയും പുറത്തെ മനുഷ്യൻ ഒരു കുഞ്ഞാടായിരിക്കട്ടെ. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ കർത്താവിൻ്റെ കൃപയാൽ, ദൈവശക്തിയാലും കൃപയാലും കൃപാവരത്താലും നിറഞ്ഞിരിക്കുന്ന ഒരു സിംഹമായിരിക്കട്ടെ. ആ അകത്തെ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ആയുധങ്ങൾ. 2 കൊരിന്ത്യലേഖനം 10:4 വായിക്കുമ്പോൾ, 2 കൊരിന്ത്യർ 10:4, 2 കൊരിന്ത്യർ 10:4 പറയുന്നു, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജടികങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഒരു ദൈവത്തിൻ്റെ പൈതൽ ഒരു ആത്മീയൻ പറയുകയാണ്, ഞാൻ ജടികനല്ല, ഞാൻ ജടികനായിരുന്നുവെങ്കിൽ ജഡപ്രകാരമുള്ളതായ ആയുധം ഞാൻ എടുക്കുമായിരുന്നു, പകരം ഞാനൊരു ആത്മീയനാണ്. ഞാൻ ആത്മീയനായതുകൊണ്ട് എന്തോ ആയുധം എടുക്കുന്നേ, ആത്മീയ ആയുധത്തിൽ നിന്ന് മാത്രമേ എനിക്ക് പൊരുതുവാൻ കഴിയത്തുള്ളൂ. ഒരു പോരാട്ടം കടന്നു വരുമ്പോൾ ഒരു ദൈവദാസൻ്റെ ഒരു ദൈവപൈതൽ എടുക്കുന്ന ആയുധം എന്ത് എന്ന് മനസ്സിലാക്കി അവൻ ആത്മീയനാണോ അവൻ ജഡീകനാണോ എന്ന് നമുക്ക് തിരിച്ചറിവാൻ തക്കോണം കഴിയും. ഒറ്റ ദിവസം കൊണ്ടല്ല ആൾ ഓഫ് എസ്സനൻ, ഒറ്റ ദിവസം കൊണ്ടല്ല ശിംഷോൻ ആ വലിയ പതനത്തിലേക്ക് കടന്നു പോയത്. ന്യായാധിപനായ ശിംഷോൻ ഒറ്റ ദിവസം കൊണ്ട് ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് ദലീലയെ കണ്ടപ്പോൾ സ്ലിപ്പ് ചെയ്ത് വീണതല്ല, പല ജീവിതത്തിൻ്റെ യാത്രയിൽ പല സ്ഥലങ്ങളിൽ വെച്ച് അവന് സ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. സിംഹത്തെ വെറും കൈകൊണ്ട് കീറിക്കളഞ്ഞവനാണ് ശിംഷോൻ. അലറി വന്നതായ സിംഹത്തെ വെറും കൈകൊണ്ട് ആയുധമില്ലാതെ കീറിക്കളഞ്ഞവനാണ് ശിംഷോൻ. പക്ഷേ മനുഷ്യനെ കൊല്ലുവാനായി അവനിതാ കഴുതയുടെ പച്ചത്താടിയല്ല എടുത്തതായി ദൈവത്തിൻ്റെ വചനം പറയുന്നു. നാസീരവ്രതസ്ഥനാണ് നാസീർവ്രതസ്ഥൻ. സ്തോത്രം, യാതൊരു ജഡത്തെ തൊടുവാൻ പാടില്ല, ജഡത്തെ സ്പർശിക്കുവാൻ പാടില്ല. പക്ഷേ ഇതാ കഴുതയുടെ പച്ചത്താടിയല്ല് കൊണ്ട് കുന്നൊന്ന് കുന്ന് രണ്ട് എന്ന് പറഞ്ഞ് അവൻ ഫെലിസ്തീനെ കൊന്നുകളഞ്ഞതായി വേദപുസ്തകം പറയുന്നു. അവൻ അപ്പോൾ എടുത്ത ആയുധം ഒരു നാസീർവ്രതസ്ഥൻ ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത ആയുധം. സഹോദരി സഹോദരന്മാരെ, ജയം ദൈവം കൊടുത്തു, സംഭവം ശരിയാണ്. പക്ഷെ നമുക്ക് ഇന്ന് മാത്രമല്ല ജയം, എന്നും ജയം.
എപ്പോഴും ചെയ്യാം. നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഡിസാസ്റ്റർ സംഭവിക്കാതെ, ഒരു തകർച്ചകൾ വരാതെ, തകർന്നു പോകാത്ത ആത്മീയ ജീവിതമായി മുന്നോട്ട് പോകുവാൻ, തകർന്നു പോകാത്ത ആത്മീയ ശുശ്രൂഷമായി മുന്നോട്ട് പോകുവാൻ നമ്മുടെ കയ്യിലിരിക്കുന്നതായ ജഡത്തിന്റെ ആയുധങ്ങളെ കുടഞ്ഞു കളയേണ്ടത് ആവശ്യം. ജഡത്തിന്റെ ആയുധ പ്രകാരത്തിലല്ല നമ്മൾ പൊരുതേണ്ടത്. സ്തോത്രം, ആത്മാവിന്റെ ആയുധത്തിൽ പോരാട്ടമുണ്ട്. പോരാട്ടം വരും. കർത്താവിനെതിരെ പോരാട്ടം ഉണ്ടായിരുന്നു, അപ്പോസ്തലന്മാർക്കെതിരെയുണ്ട്. ദൈവകൃപയിൽ നിന്നതായ എല്ലാ ദൈവമക്കൾക്കെതിരെയും പോരാട്ടമുണ്ട്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ, കർത്താവിന്റെ കൃപയാൽ കർത്താവ് യേശു ക്രിസ്തുവിന് നേരെ പോരാട്ടം കടന്നു വന്നപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം കർത്താവ് മൗനമായിരുന്നു. സെൻസിറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നത്. സെൻസിറ്റീവ് ആയിട്ടുള്ള ചോദ്യം വന്നു, ഇവൻ മറിയയുടെ മകനല്ലേ എന്ന് പറഞ്ഞാൽ അവൻ്റെ അപ്പൻ ഇല്ലാതെയാണ് ഇവൻ ജനിച്ചത്. അതാണ് അതിൻ്റെ അർത്ഥം. ബാക്കിയുള്ള എല്ലാവരെയും അപ്പൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൻ്റെ പേര് പറഞ്ഞിട്ടാണ് സ്തോത്രം അതെ പറയുന്നത്. പക്ഷേ യേശുവിനെ മാത്രം അമ്മയുടെ പേര് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. തന്തയില്ലാതെ ജനിച്ചു എന്ന് പച്ച മലയാളത്തിൽ പറയുന്നത് പോലെ പറഞ്ഞപ്പോഴും കർത്താവ് യേശു മൗനമായിരുന്നു. യേശു 53:7 പറയുന്നു, രോമൻ കത്തിരിക്കുന്ന നടുവിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ, മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ. സ്തോത്രം, അതാണ് യേശു. ഒരു ആത്മീയൻ നിനക്ക് നേരെ കുരയ്ക്കുന്ന പട്ടിയെപ്പോലെയും ഓരിയിടുന്ന ചെന്നായ്ക്കളെപ്പോലെയും പല ശബ്ദങ്ങളും ശക്തികളും ഒക്കെ കേൾക്കുമ്പോൾ നീ മിണ്ടാതിരിക്കുക. കാരണം നിന്റെ പോരന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധികളിൽ ശക്തിയുള്ളവ തന്നെ. യുദ്ധമുണ്ട്. അപ്പോൾ ആരാ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്? പോലീസോ പട്ടാളോ ഒന്നുമല്ല. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് സൈന്യങ്ങളുടെ അധിപതിയായ സർവശക്തനായ ദൈവമാണ്. ആ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്താൽ ജയം സുനിശ്ചയമാണ്. ജയം സുനിശ്ചയമെന്ന് മാത്രമല്ല, പിന്നെ സ്തോത്രം, ആ ഫയൽ പൊങ്ങത്തില്ല. ആ ലെവലിലായിരിക്കും ദൈവം പൊരുതുന്നത്. ഒരു സംഭവം പറയട്ടെ. ട്രിവാൻഡ്രപ്പെട്ടത് സ്തോത്രം ശ്രീകാര്യത്തിനടുത്ത് ഒരു CSA പള്ളിയുടെ അനുഗ്രഹീതനായ ഒരു അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചേർച്ചിൽ ഒരു ദിവസം ഒരു കൺവെൻഷന്, 3 ദിവസത്തെ കൺവെൻഷന് ഞാൻ പ്രസംഗിക്കാൻ പോയി. അവസാന ദിവസമായി. മീറ്റിംഗ് വളരെ അനുഗ്രഹമായിരുന്നു. അതേമക്കൾ എൻ്റെ ചുറ്റും ഇരുന്നു, അച്ഛനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഭർത്താവും മകനും വേറെ ചില പ്രിയപ്പെട്ടവരിരുന്ന് പരിശുദ്ധാത്മകൾ നിറയപ്പെട്ട ആ ദൈവത്തിൻ്റെ മക്കൾ സ്തോത്രം അതെ പല ആത്മീയ അനുഭവങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. 10 മണിയായി കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ 11, 12, 1, 2 സമയം ഇങ്ങനെ പോവുകയാണ്. ആത്മീയ അനുഭവങ്ങൾ മാത്രം പറയുന്നു. ഒഫ്കോഴ്സ് എൻ്റെ മുമ്പിലിരുന്ന ആരും ആരുടെയും കുറ്റം പറയത്തില്ല. സ്തോത്രം. അതിലൊരനുഭവം ഇങ്ങനെയായിരുന്നു. ആ അച്ഛൻ്റെ ഭാര്യ, അവരത്ര ഭയങ്കര സൗന്ദര്യവതിയൊന്നും അല്ല, ഒരു ട്രിവാൻഡ്രംകാരി, ഒരു ആവറേജ് സൗന്ദര്യമുള്ളതായ ഒരു സഹോദരി. അവരിങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുകയാണ്, ഇപ്പോഴും ജോലി ചെയ്യുന്നു. അവരുടെ പിന്നാലെ ഒരു വല്ലാത്ത കാമപിശാചിനാൽ ബാധിക്കപ്പെട്ട ഒരു പുരുഷൻ കൂടി. അവനേതാണ്ട് കമൻ്റ് പറഞ്ഞു. അവർ പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ള ഒരു സ്ത്രീയല്ല. വീണ്ടും കമൻറ്റിൻ്റെ മസാല കൂട്ടി. അവരുടെ സ്വരം കർക്കശമായി. അവർ പറഞ്ഞു, എന്നോട് ഇതൊന്നും സംസാരിക്കല, ഞാനൊരു ദൈവദാസൻ്റെ ഭാര്യയാണ്, ഞാനൊരു ദൈവദാസിയാണ്. നേരെ വീട്ടിൽ വന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, സാരമില്ല, നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി പോവുകയാണല്ലോ, ഇതെല്ലാം നിൽക്കും. പക്ഷെ അവരെ ട്രാൻസ്ഫറായി പോയി. അപ്പോൾ ശല്യം കൂടി. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരമാകുമ്പോൾ 22 കിലോമീറ്റർ ബൈക്ക് ഓടിച്ച് അവൻ ആ സ്ഥലത്ത് പോയി. ആ മിഷൻ വീടിന് ചുറ്റും എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡിൽ നല്ല റോഡുകളുണ്ട്. ആ മിഷൻ വീടിന് ചുറ്റുമുള്ള റോഡിലൂടെ വണ്ടി ഓടിച്ച് നടന്നു. അവസാനം അവർ വീണ്ടും അച്ഛനോട് പറഞ്ഞു, കണ്ടോ കണ്ടോ, നമ്മുടെ വീടിന് ചുറ്റും ഈ വണ്ടി ഓടിച്ച് ഈ എല്ലാ ഈവനിങ് വരുന്ന ഇവനെ കണ്ടോ, ഇവനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അച്ഛന് മനസ്സിലായി, എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. അച്ഛൻ പറഞ്ഞു, നമുക്കൊന്നേ ചെയ്യാനുള്ളൂ, 3 ദിവസം നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. അപ്പനും അമ്മയും 2 കുഞ്ഞുങ്ങളുമായി മരുമകനുമായി കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി അവർ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഒരു വ്യാഴം, വെള്ളി, ശനി. ആ ദിവസങ്ങളിൽ വൈകുന്നേരത്തെ അവൻ ബൈക്ക് ഓടിക്കുന്നു. ശനിയാഴ്ചയായി. വൈകുന്നേരത്തെ അച്ഛൻ ഒരു മീറ്റിംഗ് പോകണം. 5 മണിക്ക് ഈ ഉപവാസ പ്രാർത്ഥന, വീട്ടിലുള്ള ഉപവാസ പ്രാർത്ഥന നിർത്തിയിട്ട് 5 മണി കഴിയുമ്പോൾ അല്പം കഞ്ഞി കുടിച്ച് ഉപവാസം നിർത്തി വൈകിട്ടുള്ള മീറ്റിങ്ങിന് പോകണം. ആ മീറ്റിംഗ്, ആ ഉപവാസ പ്രാർത്ഥന തീരാറായി. ഒരു 4:55 ആയപ്പോഴേക്കും ഫ്രണ്ടിൽ വലിയൊരു റോഡുണ്ട്. ആ റോഡിൽ ഭയങ്കര ശബ്ദം കേട്ടു. ആൾക്കാർ ഓടിക്കൂടുന്ന ബഹളം, ഏതാണ്ട് നിലവിളി ഒക്കെ ഇങ്ങനെ കേൾക്കുകയാണ്. 2 മിനിറ്റ് കൂടെ ആ പ്രാർത്ഥന മുന്നോട്ട് പോയി. കൃത്യം 5 മണിക്ക് ആ പ്രാർത്ഥന നിർത്തി. അവർ ഓടിച്ചെല്ലുമ്പോൾ കണ്ട കാഴ്ച, തമിഴ്നാട്ടിലേക്ക്
കമ്പി കയറ്റി ഒരു ലോറി പോകിയാണ് നമ്മുടെ കഥാനായകൻ ഈ വില്ലൻ ഉണ്ടല്ലോ കഥാനായകൻ അല്ലേ ഈ വില്ലൻ ഉണ്ടല്ലോ അവൻ ബൈക്ക് ഓടിച്ച് ആ കമ്പി കയറ്റി വന്നതായ ലോറിയുടെ പിന്നാലെ വന്നു ലോറി വളരെ പെട്ടെന്ന് ആരാണ്ട് സ്തോത്രം വട്ടൻ ചാടിയപ്പോൾ ലോറി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു ലോറി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ ഒരു ഓറഞ്ചിന് എങ്ങനെയാണോ കമ്പി കൊണ്ട് കുത്തിയെടുക്കുന്നത് ഇതുപോലെ ബൈക്കിലിരുന്നവൻ്റെ മാറിടത്തിൽ പല കമ്പികൾ ഒരുമിച്ച് തുളച്ചു തന്നു ഈ അച്ഛനും കുടുംബവും ഓടിച്ചെന്നപ്പോൾ മേലെ ആകാശത്തിലുമില്ല താഴെ ഭൂമിയിലുമില്ല എന്നതുപോലെ ആ കമ്പിയിലവൻ പെണ്ണിടം പോലെ ഇങ്ങനെ കോർക്കപ്പെട്ട് കിടന്ന് ആടുകയാണ് കർത്താവെ അവനെ കൊന്നു തരണേ എന്നൊന്നും അവർ പ്രാർത്ഥിച്ചില്ല യവൻ്റെ തലയിൽ ഇടിതീ വീഴണേ എന്നും പറഞ്ഞില്ല പകരം ആ കാര്യത്തെ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ ന്യായമായി വിധിക്കുന്ന കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ കർത്താവ് അതിനെ കോമയല്ല ഇട്ടത് അതിന് ഫുൾ സ്റ്റോപ്പാണ് ഇട്ടത് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ദൈവം കൊല്ലുന്നവനാണ് തകർക്കുന്നവനാണ് എന്നൊന്നും അല്ല എനിക്ക് പറയാനുള്ളത് പക്ഷേ സ്തോത്രം നിങ്ങളെ തൊടുന്നവർ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നു എന്നാണ് ദൈവം പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് പോരാട്ടമുണ്ട് നമുക്ക് ശത്രുവുണ്ട് പക്ഷേ യുദ്ധം ദൈവത്തിൻ്റെതാണ് ജയം നമ്മുടേതാണ് പരാജയം പിശാചിൻ്റെതാണ് ഒരിക്കൽ കൂടെ എഴുതിയെടുത്ത് കാണാതെ പഠിക്കണം യുദ്ധം ദൈവത്തിൻ്റെതാണ് ജയം നമ്മുടേതാണ് പരാജയം പിശാചിൻ്റെതാണ് ഈ COVID-19 ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ് യുദ്ധം ദൈവത്തിൻ്റെതാണ് ജയം നമ്മുടേതാണ് പരാജയം പിശാചിൻ്റെതാണ് കാരണം നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ പല ആയുധങ്ങളെക്കുറിച്ച് നമുക്ക് പ്രബന്ധിക്കാൻ കഴിയും സ്തോത്രം ആത്മീയ ആയുധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് സർവായുധ വർഗമാണ് ദൈവത്തിൻ്റെ സർവായുധ വർഗം എവിടെ ദൈവത്തിൻ്റെ എന്നെഴുതിയിരിക്കുന്നു അല്ലെങ്കിൽ ദൈവം എന്നെഴുതിയിരിക്കുന്നു അവിടെ എല്ലായിടത്തും 7 കാര്യങ്ങൾ കാണുവാൻ കഴിയും അതുപോലെ ദൈവത്തിൻ്റെ സർവായുധ വർഗത്തിലും 7 പീസസ് കാണുവാൻ കഴിയും അതല്ല ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സത്യം അരിക്കം കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷമുള്ള ഒരുക്കം കാലിന് ചെരുപ്പായിട്ട് വിശ്വാസമെന്ന പരിധി ഏറ്റെടുത്ത് രക്ഷ എന്ന ശിരസ്രമണിഞ്ഞ് ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളിനെ കൈക്കൊണ്ട് ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക 7 ആത്മീയ ആയുധങ്ങൾ ആദ്യത്തെ 5 ഡിഫെൻസീവാണ് നമ്മെ തന്നെ സംരക്ഷിക്കാൻ അവസാനത്തെ 2 ഒഫെൻസീവാണ് ശത്രുവിനെ ആക്രമിപ്പാൻ സംരക്ഷണ ആയുധങ്ങളുണ്ട് ശത്രുവിനെ ആക്രമിക്കുന്ന ആയുധങ്ങളുണ്ട് സർവായുധ വർഗത്തെക്കുറിച്ച് ഒരിക്കൽ കൂടെ പറയട്ടെ സത്യം അരയ്ക്ക് കെട്ടി യേശുവാണ് സത്യം നീതി എന്ന കവഞ്ഞ് ധരിച്ച് യേശുവാണ് നീതി സമാധാന സുവിശേഷം യേശുവാണ് നമ്മുടെ സമാധാനം വിശ്വാസം എന്ന പരിച യേശുവാണ് വിശ്വാസം രക്ഷ എന്ന ശിരസ്ത്രം യേശുവാണ് നമ്മുടെ രക്ഷ ദൈവവചനം യേശുവാണ് ദൈവവചനം സർവായുധ വർഗത്താൽ ഒരുവൻ നിറയപ്പെടുമ്പോൾ പൊതിയപ്പെടുമ്പോൾ കർത്താവ് യേശുവിനാൽ പൊതിയപ്പെടുകയാണ് സംരക്ഷണയുടെ ആയുധങ്ങളും ശത്രുവിനെ ആക്രമിക്കുന്ന ആയുധങ്ങൾ ശത്രുവിനെ ആക്രമിക്കുന്ന ആയുധങ്ങൾ 2 ഒന്ന് സ്തോത്രം ദൈവവചനമെന്ന ഇരുവാൾ തലയുള്ള വാള് മറ്റൊന്ന് ശത്രുവിനെ ആക്രമിക്കുന്നത് ആത്മാവിൻ്റെ പ്രാർത്ഥന അതേ ഒരു യുദ്ധഭാഷ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മുടെ ഹൃദയത്തിൽ തരുവാൻ കഴിയും ശത്രുവിനോട് പോരാടി പ്രാർത്ഥിപ്പാൻ ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെല്ലാവരെയും എൻകറേജ് ചെയ്യുന്നു കർത്താവിൻ്റെ സന്നിധിയിൽ പോരാടി പ്രാർത്ഥിപ്പാൻ എന്തിനു വേണ്ടി വെറുതെ പോരാടിയിരിക്കാനല്ല ദൈവത്തിൻ്റെ സഭ പോരാട്ടത്തിലല്ല വസിക്കുന്നത് മഹത്വത്തിലാണ് വസിക്കുന്നത് മഹത്വത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സഭയ്ക്ക് ജയമുണ്ട് സ്തോത്രം സെയിം ടൈം കർത്താവിന് ചിലപ്പോൾ ഒരു പോരാട്ട ഭാഷ നമുക്ക് നൽകിത്തന്ന് ജയത്തിലേക്ക് നമ്മെ നടത്തുവാൻ കഴിയും സർവായുധ വർഗം വളരെ ശക്തമായ ആയുധമാണ് വീണ്ടും ദൈവത്തിൻ്റെ കൃപയാലുള്ളതായ സക്സസ്ഫുള്ളായിട്ടുള്ള ആയുധങ്ങൾ നോക്കുമ്പോൾ യേശുവിൻ്റെ നാമം വളരെ ശക്തിയേറിയ ആയുധമാണ് യേശുവിൻ്റെ നാമം ദാവീദ് ഗോലിയാത്തിൻ്റെ നേരെ കടന്നു വന്നപ്പോൾ ഗോലിയാത്തിന് നോക്കി ദാവീദ് ഇപ്രകാരം പറയുന്നു നീ വടിയും വാളുമായി എൻ്റെ നേരെ വരുന്നു ഞാൻ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ നിനക്ക് നേരെ കടന്നു വരുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിനക്ക് നേരെ കടന്നു വരുന്നു ആക്ച്വലി നോക്കിയാൽ 5 നിനക്ക് നേരെ വരുന്നു എന്നാണ് പറയേണ്ടത് കാരണം തോട്ടിലേക്ക് ഓടിയിറങ്ങി 5 എടുത്തിട്ടാണ് ദാവീദ് ഗോലിയാത്തിന് നേരെ കടന്നു വന്നത് എന്നാൽ അവൻ പറയുന്നത് 5 ഞാൻ വരുന്നതെന്നല്ല പകരം ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിനക്കെതിരെ കടന്നു വരുന്നു സോ ദെർ ഇസ് സം കണക്ഷൻ ബിറ്റ്വീൻ ദ നെയിം ഓഫ് ദ ലോർഡ് ആൻഡ് 5 ഈ 5 കർത്താവിൻ്റെ നാമവുമായി സ്തോത്രം ഒരു ബന്ധമുണ്ട് അതെ ആ നാമത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ
Wonderful Counselor, Mighty God, Everlasting Father, and the Prince of Peace. Albudavan, Alujanil Kartab, Nitya Pidab, Viranam Devam, Nitya Pidab, Samathana Prabhu, Stotram, Anj Kaligal Donki Prayam, Yeshu in the Nama Mana. Kartava Yeshu in the Nama Mana, Anj Kala. If it's like Nali de Padanu Vikimborum, Apostle and Pravajan and Association, Gidean, Ubadeshtava, Panjas, Trushalunda, Idubele, Yeshu in the Nama, Nanaka, Sambuna Maya, Jayam Nalgitanadana, Yeshu in the Namatil. Philippi Leganum, Dandamatia, Tumudal Padanurio, Wakangal, Sakala Namatil, Melaya Nama. If it's like him, Odnamatiaim, Idibatamudal, Idibatirandu, Wakangal, Watchakalkum, Adigarangalkum, Athiandam, Melaya Nama, Nasarani, Yeshu in the Nama. So yes, in the name of a total victory, namukku nalkan therunnathana. Survive vargamundu, Yeshuvinte naamamundu. Adupole vera oru aayudhamaanu praise, stuthi. Stuthi ennu parayunnathu bhayangaramaya oru aayudhamaanu. Stuthi ennu parayunnathu endaanu bhayangaramaya oru aayudhamaanu. Yoshuwayude pusthakam, aaram adhyayam, 20-am vakyathil, Yeriko madaline samipathu ninnu, Israel daivathe aarpettappol, Yeriko madal veedu. ആർപ്പെട്ട ദൈവത്തെ സ്തുതിച്ചപ്പോൾ മതിൽ വീണു. ആർപ്പ് അഥവാ സ്തുതി, അത് സ്തോത്രം വലിയൊരു ആയുധമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ കൃപയാൽ സ്തുതിപ്പാൻ മടിക്കരുത്. നിങ്ങളുടെ ഭവനം സ്തുതിയുടെ ഭവനമാകണം. വായു തുറന്ന് ദൈവത്തിൻ്റെ കൃപയാൽ സകല സഹോദരി സഹോദരന്മാരും ദൈവത്തെ സ്തുതിക്കണം. സ്തുതിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദൈവ സാന്നിധ്യം വന്ന് വസിക്കുന്നു. സങ്കീർത്തനം 22:3 പറയുന്നു, ദൈവം സ്തുതികളുടെ മധ്യത്തിൽ അധിവസിക്കുന്നവനാണ്. അപ്പോൾ കർത്താവ് വന്ന് വസിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തെ സ്തുതിക്കണം. അതെ, പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കുന്നു, വേറെ ചിലർ സ്തുതിച്ച് വിടുതൽ പ്രാപിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തെ നിങ്ങൾ നോക്കുമ്പോൾ സഭ പ്രാർത്ഥിച്ച് പത്രോസ് ജയിലിൽ നിന്ന് പുറത്തു വന്നു. പക്ഷെ പത്രോസ് ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോഴും പത്രോസ് കിടന്നതായ ആ ജയിൽ അതുപോലെ അവിടെയുണ്ട്. പത്രോസിനെ സഭ പ്രാർത്ഥിച്ച് അവനെ ആ ജയിലിൽ നിന്ന് പുറത്തെടുത്തപ്പോഴും പത്രോസ് വന്നതായ ജയിലെവിടെ? ആ പത്രോസ് പുറത്തു വന്നതായ ആ ജയിൽ അതുപോലെ അവിടെയുണ്ട്. പകരം സ്തോത്രം, ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ, അർദ്ധരാത്രിയിൽ പൗലൂസും ശീലാസും പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, എല്ലാ വാതിലും തുറന്നു. സ്തുതിച്ചവരുടെയും സ്തുതിയുടെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നവരുടെയും ചങ്ങലകൾ വീണു. ആ ജയിലിനെ സ്തുതിച്ച് പൊളിച്ചിട്ടാണ് അവർ പുറത്തു വന്നത്. ഇന്ന് പകൽ ദൈവകൃപയാൽ സ്തോത്രം, അതെ, പ്രാർത്ഥിച്ച് പുറത്തു വരുമ്പോൾ ആ ജയിൽ അതുപോലെ നിൽക്കുന്നു. പക്ഷേ സ്തുതിച്ച് പുറത്തു വരുമ്പോൾ പിന്നെ ആ ജയിൽ കാണത്തില്ല, അത് പൊളിഞ്ഞു പോകും. യേശുവിൻ നാമത്തിൽ മാതാവേ പിതാവേ, സ്തോത്രം, പ്രാർത്ഥിച്ച് പുറത്തു വരണോ? സ്തുതിച്ച് പുറത്തു വരണോ? സ്തുതിച്ചാൽ പിന്നെ നിൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും പൂട്ടിയിടുവാൻ ആ ജയിലവിടെ കാണത്തില്ല, ആ പ്രശ്നം അവിടെ കാണത്തില്ല, അത് പൊളിഞ്ഞു പോകും. അതുകൊണ്ട് പ്രാർത്ഥിച്ച് പുറത്തു വരുന്നതിനേക്കാൾ എത്രയോ നല്ല കാര്യമാണ് സ്തുതിച്ച് പുറത്തു വരുന്നത്. സ്തുതി വലിയൊരു ആയുധമാണ്. സർവായുധവർഗം, കർത്താവായ യേശുവിൻ്റെ നാമം, സ്തോത്രം, അതെ, സ്തുതി, ഇത് വലിയൊരു ആയുധമെന്ന് ഞാൻ പറഞ്ഞു. 4-ാമതായി മത്തായി 17:20 പറയട്ടെ, ഉപവാസവും പ്രാർത്ഥനയും. യേശു കർത്താവ് പറഞ്ഞു, ഉപവാസത്തലം പ്രാർത്ഥനയിലും അല്ലാതെ ഈ ജാതി മാറുന്നില്ല. എസ്തറിനോട് ചോദിച്ചാൽ പറയും, ഉപവാസവും പ്രാർത്ഥനയും അത് നിയമത്തെ മാറ്റിയതായ ഒരായുധമാണ്. യഹൂദൻ്റെ ചരിത്രത്തെ പലപ്പോഴും തിരിച്ചുവിട്ട് പുതിയൊരു ചരിത്രം രചിച്ചത് പല ഉപവാസങ്ങളാണ്. അത് മോശയുടെ ഉപവാസമായിരിക്കാം, എസ്തറിൻ്റെ ഉപവാസമായിരിക്കാം, എസ്രാ ശാസ്ത്രിയുടെ കാലത്ത് പ്രഖ്യാപിച്ചതായി ഉപവാസമായിരിക്കാം. പല ഉപവാസങ്ങൾ ചരിത്രങ്ങളെ മെനയ്ക്കുന്നതാണ്. അതുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയും ദൈവത്തിൻ്റെ കൃപയാൽ, സ്തോത്രം, അത് ശക്തിയേറിയതായ ആയുധമാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം വളരെ കൃത്യമായി പ്രത്യേകിച്ച് ഈ അന്തരീക്ഷത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്തോത്രം, യേശുവിൻ്റെ രക്തം എന്ന ആയുധത്തെക്കുറിച്ചാണ്. ഇതുവരെയും കേട്ടത് ആമുഖമാണ്, യേശുവിൻ്റെ രക്തം എന്ന ആയുധം. കർത്താവ് യേശുവിൻ്റെ രക്തത്തിന് വലിയ ശക്തിയുണ്ട്. ശബ്ദമുയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, എന്താണ്? യേശുവിൻ്റെ രക്തം. One more time, യേശുവിൻ്റെ രക്തം. There is power in the blood of Jesus. 4,000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ജനം മിസ്രയീമിലായിരിക്കുമ്പോൾ ദൈവം ഒരു രക്തത്തെ കുറിച്ച് പറഞ്ഞു. ദൈവം പറഞ്ഞു, ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെടുക്ക്, പുറപ്പെട 12:7 നിങ്ങൾക്ക് കാണുവാൻ കഴിയും. കട്ടലക്കാർമേലും കുറുമ്പടിമേലും ആ രക്തം പുരട്ടി. മരണദൂതൻ അവരെ തൊട്ടില്ല.
അവരവിടെ നിന്ന് പുറപ്പെടുമ്പോൾ തെരുവ് നായ് അവരെ നോക്കി കുരച്ചില്ല. മരണ ദൂതൻ തുടങ്ങി തെരുവ് നായ് വരെയുള്ളതായ സകല സ്തോത്രം വൈതരിണികളെ പ്രശ്നങ്ങളെ അകറ്റി നിർത്തിയതാണ് സ്തോത്രം. ദൈവം പറഞ്ഞ രക്തം, ദൈവം പറഞ്ഞ രക്തത്തിൽ നിന്ന് തെരുവ് നായ് തുടങ്ങി മരണദൂതൻ വരെയുള്ള സകലത്തിൽ നിന്ന് ഇസ്രായേലിന് സംരക്ഷണം നൽകിയെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ രക്തം ഈ കോവിഡ് കാലത്ത് സകല വൈറസിൽ നിന്നും മരണത്തിൽ നിന്നും സ്തോത്രം രോഗങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. വീട്ടിലിരിക്കുന്ന ചുറ്റുമിരിക്കുന്ന എല്ലാവരും നോക്കി പറഞ്ഞാട്ടെ, യേശുവിൻ്റെ രക്തം. എല്ലാവരും നോക്കി പറഞ്ഞാട്ടെ, യേശുവിൻ്റെ രക്തം. പറഞ്ഞാട്ടെ, യേശുവിൻ്റെ രക്തം. പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞേ, കമാൻ, ഹാലലൂയ്യ. യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം. ദെർ ഈസ് പവർ ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിൻ്റെ രക്തത്തിന് ഇന്ന് പകൽ ദൈവത്തിന് കൃപയാൽ വലിയ ശക്തിയുണ്ട്. പഴയ നിയമം നോക്കുമ്പോൾ രക്തത്തിൻ്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ കാണുന്നതായ ദിവസങ്ങളൊന്നാണ് യോം കിപ്പൂർ അഥവാ ഡേ ഓഫ് അറ്റനീമെൻ്റ്, മഹാപാപ പരിഹാര ദിനം. യഹൂദന്മാരോട് ചോദിച്ചാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ, അവിടെ ഒരു വർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ദിവസമാണ് യോം കിപ്പൂർ, മഹാപാപ പരിഹാര ദിനം. ആ മഹാപാപ പരിഹാര ദിനത്തിൽ ഇതാ മഹാപുരോഹിതൻ ജനത്തിൽ നിന്ന് സമാഗമന കൂടാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രാകാരം കടന്ന് വിശുദ്ധ സ്ഥലവും തൻ കടക്കുന്നു. ആണ്ടിലൊരിക്കൽ മാത്രമേ വിശുദ്ധ സ്ഥലം കടന്ന് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കത്തുള്ളൂ. അതാണ് മഹാപാപ പരിഹാര ദിനം. ബാക്കിയുള്ള ദിനത്തിൽ ശുശ്രൂഷ പ്രാകാരത്തിലും വിശുദ്ധ സ്ഥലത്തും മാത്രമേ നടക്കത്തുള്ളൂ. പക്ഷേ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ആ കർട്ടനെ തള്ളി മാറ്റി മഹാപുരോഹിതൻ പ്രവേശിക്കുന്നത് ആണ്ടിൽ ഒരു ദിനം മാത്രമേ ഉള്ളൂ. ഡേ ഓഫ് അറ്റനീമെൻ്റ്, സ്തോത്രം യോം കിപ്പൂർ എന്നറിയപ്പെടുന്ന ദിനം, മഹാപാപ പരിഹാര ദിനം. 1973 ഒരു യുദ്ധം ഇസ്രായേലിന് നേരെ പൊട്ടിപ്പുറപ്പെട്ടു. യോം കിപ്പൂർ വാർ എന്ന് നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഇന്നും ആ യുദ്ധത്തിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയും. പതിവ് പോലെ മറ്റ് യുദ്ധങ്ങൾ എന്നതുപോലെ ഇസ്രായേൽ, സ്തോത്രം, ആ യുദ്ധത്തിലും ജയിക്കുകയുണ്ടായി. കെയ്റോയുടെ അടുത്തുവരെയും ഇസ്രായേലി സൈന്യം ഇരച്ചു കയറി യോം കിപ്പൂർ വാറിൽ. സ്തോത്രം, സിറിയയുടെ ദമാസ്കസ് വരെയും ഇസ്രായേൽ സൈന്യം കടന്നു വന്നു. അങ്ങനെയാണ് അവസാനം ഇസ്രായേലിനെ അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ആ യുദ്ധത്തിലും നേട്ടം ഇസ്രായേലിന് തന്നെ ആയിരുന്നു, ദൈവത്തിൻ്റെ ജനത്തിന് തന്നെയായിരുന്നു സ്തോത്രം അതെ നേട്ടമുണ്ടായത്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, എന്നാണ് ആ യുദ്ധം ആരംഭിച്ചതെന്നറിയോ? ഇസ്രായേലിൻ്റെ സകല സൈന്യരും അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യം മുഴുവനും വീട്ടിൽ വെക്കേഷനായിരിക്കും, അവർ അവധി പോയിരിക്കുമെന്ന് ശത്രുക്കൾ പോലും തിരിച്ചറിഞ്ഞതായ യോം കിപ്പൂർ ദിനത്തിനാണ്, മഹാപാപ പരിഹാര ദിനത്തിനാണ് 1973 യുദ്ധം പൊട്ടി പുറപ്പെട്ടത്. ഇപ്പോൾ ശത്രുക്കൾക്ക് പോലും അറിയാം ഏറ്റവും പ്രധാനപ്പെട്ടതായ, ദൈവജനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതായ ദിനമാണ് സ്തോത്രം ഏത് ദിനം? മഹാപാപ പരിഹാര ദിനം. വളരെ പ്രധാനപ്പെട്ട ദിനമാണ്. സോ ഇന്ന് പകൽക്കാലം എന്തുകൊണ്ടാണ് ആ സ്തോത്രം ദിനം പ്രധാനമായി തീരുന്നത്? ശ്രദ്ധയ്ക്ക്, ശക്തനായ ദൈവവും ബലഹീനനായ മനുഷ്യനും ഒന്നായിത്തീരുന്നതായ ദിനമാണ് മഹാപാപ പരിഹാര ദിനം. ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് മനുഷ്യൻ കയറി നിൽക്കുമ്പോൾ ആ കെരൂപകളെ മധ്യത്തിലുള്ളതായ മഹത്വത്തിൽ മനുഷ്യന് അലിയുകയാണ്, അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുകയാണ്. ദൈവമഹത്വത്തോടെ ഏറ്റവും ചേർന്ന് വരുന്നതായ ദിനമാണ് ഡേ ഓഫ് അറ്റ് വൺ മെൻ്റ്, ഒന്നായി തീരുന്ന അറ്റ് വൺ മെൻ്റ്, അറ്റോണിമെൻ്റ് ഡേ. ദൈവവും മനുഷ്യനുമായി ഒന്നായി ചേർന്ന് നിൽക്കുന്നതായ ദിനമാണ്. ഏതെൻ തോട്ടത്തിൽ സ്തോത്രം, മനുഷ്യൻ ദൈവത്തോട് ദൈവമഹത്വത്തിൽ ചേർന്നിരുന്നത് പോലെ മഹത്വത്തിൽ നിന്ന് പുറത്തു വന്നതായ മനുഷ്യൻ ഒന്നായി ചേർന്ന് നിൽക്കുന്നു. എന്നാൽ നിങ്ങൾ ചോദിക്കും, അയ്യോ, പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്നതായ മനുഷ്യൻ എങ്ങനെയാണ് വിശുദ്ധനായ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് അടുത്ത് നിൽപ്പാൻ തക്കോണം കഴിയുന്നത്? അവിടെ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. ലേവിയ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം 7 ചോരത്തളി ആചരിച്ച ശേഷമാണ് മഹത്വത്തിലേക്ക് മഹാപുരോഹിതന് കയറിപ്പോകുവാൻ കഴിയുന്നത്. മഹാപുരോഹിതൻ മരിച്ചു വീഴാത്തത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ തട്ടിപ്പോകാത്തത് എന്തുകൊണ്ട്? 7 ചോരത്തളിയിലൂടെ അവൻ കടന്നുപോയത് കൊണ്ടാണ്. സഹോദരി സഹോദരന്മാരെ, പഴയ നിയമത്തിൽ അഹരോൻ ഉൾപ്പെടെയുള്ളതായ സകല മഹാപുരോഹിതന്മാരും 7 പ്രാവശ്യം ചോരത്തളി അനുഷ്ഠിച്ചു എങ്കിൽ
ഏഴ് പ്രാവശ്യം ചോരത്തലി അവർ ആചരിച്ചു എങ്കിൽ പുതിയ നിയമത്തിൽ ശ്രേഷ്ഠ മഹാ പുരോഹിതനാകുന്ന കർത്താവായ യേശു ഇതാ ഏഴ് സ്ഥലങ്ങളിലാണ് എനിക്കും നിനക്കും വേണ്ടി രക്തം ചൊരിഞ്ഞത്. ഏഴ് സ്ഥലങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി രക്തത്തെ ചൊരിയുകയുണ്ടായി. യേശുവിൻ്റെ വിലയേറിയ രക്തം ഏഴ് സ്ഥലങ്ങളിൽ ചൊരിയുകയുണ്ടായി. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ ആരാണെങ്കിലും ഏത് കുടുംബത്തിൽ ഏത് ജാതിയിൽ ഏത് വർഗത്തിൽ വർണ്ണത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാണെങ്കിലും കർത്താവ് യേശുവിൻ്റെ രക്തത്തിലൂടെ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രവേശനമുണ്ട്. യേശു കർത്താവിൻ്റെ രക്തത്തിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശനമുണ്ട്. പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുന്നത് ഭയത്തോടെയെങ്കിൽ പുതിയ നിയമത്തിൽ എബ്രായർ 6:14 പറയുന്നു, ധൈര്യത്തോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് എനിക്ക് നിനക്ക് കടന്നു വരാൻ തക്കണം കഴിയും. കാരണം ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം എനിക്കും നിനക്കും വേണ്ടി ചൊരിയപ്പെട്ടു. ദ ബ്ലഡ് വിച്ച് ഈസ് സ്പീക്കിംഗ് ബെറ്റർ തിങ്സ് ദാൻ ദാറ്റ് ഓഫ് ദ ബ്ലഡ് ഓഫ് ഏബൽ. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ഹേ, ഹാബേലിൻ്റെ രക്തം പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുകയാണ്. കാര്യമില്ലാതെ എൻ്റെ അച്ചാച്ചൻ എന്നെ കൊന്നു എന്ന് പറഞ്ഞ് സ്തോത്രം, കാര്യമില്ലാതെ എൻ്റെ ജ്യേഷ്ഠൻ എന്നെ കൊന്നു എന്ന് പറഞ്ഞ് പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുന്നതാണ് സ്തോത്രം ഹാബേലിൻ്റെ രക്തം. പക്ഷേ ക്ഷമിക്കണമേ ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ക്ഷമയാചിക്കുന്നതാണ് യേശുവിൻ്റെ രക്തം. ഹായ്, ഞാൻ ബ്രദർ സുരേഷ് ബാബു. ബുധനാഴ്ച വൈകുന്നേരം 6:30 ബൈബിൾ സ്റ്റഡി ഉണ്ടായിരിക്കും. ഞായറാഴ്ച ഇന്ത്യൻ സമയം 9:30 നമുക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ ദൈവം ഒരവസരം ഒരുക്കിയിരിക്കുന്നു. ബ്രദർ സുരേഷ് ബാബു എന്ന യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ബ്രദർ സുരേഷ് ബാബു എന്ന ഫേസ്ബുക്ക് പേജിലോ ദയവായി ലോഗിൻ ചെയ്താൽ ദൈവത്തിൻ്റെ അനുഗ്രഹ സന്ദേശം നിങ്ങൾക്ക് കാണുവാനും കേൾക്കുവാനും കഴിയും. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയുടെ വിലയേറിയ കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ഈ ജനത്തെ അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ദൈവവചനം വായിപ്പാൻ, ദൈവവചനം പഠിപ്പാൻ, ദൈവവചനം ധ്യാനിപ്പാൻ, വചനത്തിൽ വളരുവാൻ അവിടുന്ന് ഓരോരുത്തരെയും സഹായിക്കും. അച്ചടക്കമുള്ള ക്രിസ്തീയ ജീവിതത്തിനായി അവിടെ ജീവിതത്തെ ഒരുക്കും. എല്ലാവിധത്തിലുള്ള ഭാരങ്ങൾ പ്രയാസങ്ങൾ സകലതും അവിടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ബലപ്പെട്ടിരിപ്പാൻ തക്കണം അവിടുന്ന് സഹായിച്ചാട്ടെ. ആറ്റരക്കത്തെ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷമായി ദൈവത്തിൻ്റെ കൃപയിൽ തഴയ്ക്കുവാൻ എവിടെയും ജീവിതത്തെ അവിടുന്ന് ബലപ്പെടുത്തുന്ന ദൈവസാന്നിധ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരും അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ആത്മാവിൽ ബലപ്പെട്ട് നനഞ്ഞ തോട്ടം പോലെ വറ്റാത്ത നീരുറവ പോലെ ദൈവത്തിൻ്റെ കൃപയാൽ ശുഭപ്പെട്ട് ആയിരിക്കട്ടെ. ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ സകലത്തിലും ഇവർ ശുഭപ്പെടട്ടെ. എല്ലാ ബലഹീനതകൾ വിട്ടുപോകട്ടെ. രോഗങ്ങളെ ശാസിച്ച് മാറ്റുന്നു, സൗഖ്യമാകും. സകല മേഖലകളും വഴികളെ വാതിലുകളെ നിന്റെ മക്കൾക്കായി അവിടുന്ന് തുറക്കും. അബ്രഹാമിൻ്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിന്മേൽ പെയ്തിറങ്ങുമാറാകട്ടെ. ആദരിക്കും ആശീർവദിക്കും യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ ദൂത് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തയാഴ്ച ഇതേ ചാനലിൽ ഇതേ സമയത്ത് വീണ്ടും കാണുവരെ കൃപയിൽ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. മറക്കരുത്, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ദൈവം ബലപ്പെടുത്തുന്നു.